എൻ്റെ വൃക്ക ദാനം ചെയ്യുന്നതിന് പരിപൂർണ സമ്മതം എല്ലാ ബോധത്തോടെയും നൽകുന്നു. വൃക്കദാനം ചെയ്യുന്നത് കൊണ്ടുള്ള അനന്തരഫലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വൃക്കദാനം ചെയ്യുന്നത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് എൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി ആണ്. ഇയാളുടെ ബന്ധുക്കളുടെ സമ്മതം വാങ്ങിക്കണ്ടേ ഡോക്ടർ? അതല്ലേ നിയമം? യെസ് യെസ്, അങ്ങനെ കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്, അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉടനെ ചെയ്യും. കേട്ടോ സമയം വരാ. അല്ല, അതിപ്പോ ബന്ധുക്കളായിട്ട് സ്നേഹത്തില്ല. ഇയാളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെ പോലെയല്ല, ബന്ധത്തിൽപ്പെട്ട സ്വന്തം ബന്ധുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തമാണ് ബന്ധുക്കാരൻ. അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഹിസ് സ്റ്റേ? അത് നമ്മുടെ ലേബർ ക്യാമ്പില് നല്ല സൗകര്യം. വേണ്ട, ഞാൻ വേണമല്ല ബസ് സ്റ്റാൻഡിൽ കിടന്നോളാം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്, ഇയാൾ ഇനി എവിടെ താമസിക്കുന്നു ഞാൻ തീരുമാനിക്കും. അത് തൻ്റെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. എന്റെ പള്ളി ഇതിന്റെ അകത്താന്നു, വല്ല ഭൂകമ്പം വന്ന ഓടി പോലും കിട്ടത്തില്ലല്ലോ. ഇതാണ് ഫ്ലാറ്റ്. ഫ്ലാറ്റോ? ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം അടിച്ച് വഴി കിടക്കുന്നവനാ ഫ്ളാറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മിണ്ടാണ്ടിരിക്കുക, വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അത്. സോ വാച്ച് യുവർ വേർഡ്സ്, മനസ്സിലായില്ലേ? ഓവ ഓവ. ഞാൻ കോണിപ്പടി അറിയാൻ പൊക്കോളാം, സാർ എത്തേണ്ടതിന് മുമ്പ് ഞാൻ എത്തും. എന്നാ താനും പിടിച്ചല്ലേ, ഞങ്ങളെ മലകയറുന്ന തൊട്ട ഇതൊക്കെ പുല്ല. മലകയറി ഒന്ന് പതുക്കെ. കഴുതിൽ കയറി എന്റെ അപ്പ നീ മണി അടിക്കണ്ട. നീ കയറി പോരാ, അവിടെ നിൽക്കണ്ട. നീ എന്തിനാ പോത്തെ ആ കിളവന്റെ മണി അടിച്ചത്? വൃത്തിയാണ് പറയുന്നത്. ഭയങ്കര സെറ്റപ്പാണല്ലോ. എന്റെ സാധനങ്ങൾ ഇവിടെ വെച്ചോളൂ, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സെറ്റപ്പൊക്കെ കൊള്ളാം, ഈ പെട്ടിക്കകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ഞാൻ വല്ല വരാന്തരം കിടന്നു സാറേ. ഒരു കണ്ണ ലക്ഷണമില്ലേ ആർക്ക്? തനിക്കോ? എനിക്കല്ല, അവന്റെ മുഖത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതിന് നിൽക്കുമോ? താൻ പോയി കഴിക്കാൻ വലുതും ആദ്യം അയാൾക്ക് എന്താ വെച്ചാ ചോദിക്കൊറച്ചോറ് വേണ്ടേ? അവനെവിടെ പോയി? ദേ സാറേ, നിന്ന നിപ്പിൽ അവനെ കാണാനില്ല.